നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നവംബർ മാസഫലമാണ് കാരണം മാസഫലം നമ്മൾ വല്ലപ്പോഴേക്കും പറയാറുള്ളൂ ആ നവംബർ മാസ ഫലത്തിലേക്ക് വരുമ്പോൾ ഏതെല്ലാം നാളുകൾക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും നവംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നവംബർ പകുതി മുതൽ വൃശ്ചികൻ്റെ രാശിയിലേക്ക് അതായത് സൂര്യൻ്റെ നീചം കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പോകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികാലേ രണ്ടേകാലനക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ കാര്യം നല്ല സമയമാണെങ്കിൽ പോലും മനക്ലേശം ഉണ്ടാക്കുന്ന ഒരു സമയമായിട്ടായിരിക്കും കടന്നു പോവുക കാരണം അഞ്ചാം ഭാവാധിപനായിരിക്കുന്ന സൂര്യനാണ് എട്ടിൽ വന്നു നിൽക്കുന്നത് എട്ട് രണ്ടിലേക്ക് നോക്കും അപ്പോൾ ധനപരമായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു സമയമായിരിക്കും പക്ഷേ എന്നിരുന്നാലും ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താം അതിന് നമുക്ക് മഹാദേവന് പ്രണവമല്ലയിൽ മഹാദേവന് വഴിപാടുകൾ ചെയ്ത് അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും ഇടവൻ രാശിയുള്ള കാർത്തികമൊക്കാല് രോഹിണി മകേരം ആദ്യ പാദം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് നവംബർ മാസം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള സമയമായിട്ടായിരിക്കും കടന്നു പോവുക കാരണം പകുതി സമയം കടക്കുമ്പോഴേക്കും സൂര്യൻ്റെ നീചമാണ് അതിന് ശേഷമാണ് നീചം കഴിഞ്ഞ് ഉച്ചത്തിലേക്കുള്ള യാത്ര അപ്പോൾ ഈ യാത്രയിലേക്കൊക്കെ വരുന്ന സമയത്ത് വീടുപണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി വലിച്ചിലുണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ് കാരണം അവരെ സംബന്ധിച്ച് ഇടവൻ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മാകേര ആദ്യപാദം ചേർന്ന രണ്ടേരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സമയം മോശമായിട്ടാണ് പോകുന്നത് അവർക്ക് അടുത്ത വ്യാഴമാറ്റം മെയ് വരുമ്പോഴാണ് നല്ല സമയം വരികയുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാര്യങ്ങൾ കടന്നു പോവുക അപ്പോൾ അതിനെയെല്ലാം നമുക്ക് മഹാദേവപാദങ്ങളിൽ തന്നെ ഭഗവാൻ്റെ അടുത്ത് സമർപ്പണം നടത്താം ആ സമർപ്പണം നടത്തിക്കൊണ്ട് മഹാവിഷ്ണു മഹാദേവനൊക്കെ വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും മിഥുനൻ രാശിയുള്ള മകേരം രണ്ടാം ഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടായിരിക്കും നവംബർ മാസം കടന്നു പോവുക കാരണം അതിനീചം കഴിഞ്ഞ് പിന്നെ ഉച്ചത്തിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ബിസിനസ് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി ലോണുകളൊക്കെ കിട്ടുന്നതിന് ബാങ്ക് ലോണുകളൊക്കെ കിട്ടുന്നതിന് അതേപോലെ തന്നെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടുന്നതിനൊക്കെ പറ്റിയ ഒരു കാലമായിട്ടായിരിക്കും ഈ നവംബർ മാസം കടന്നു വരിക ഈശ്വരൻ്റെ പിന്നാലുള്ള യാത്ര ഒരിക്കലും അവർ മുടക്കാൻ പാടില്ല നല്ല രീതിയിൽ സ്പീഡ് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റിയ സമയം തന്നെയാണ് കർക്കിടകൻ്റെ ആവശ്യമുള്ള പുണർദ്വം കാലം പൂയം ആയില്യം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് അവർക്ക് ധനത്തിന് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന കാലമാണ് ഇപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലമായിട്ടാണ് നവംബർ മാസം കടന്നു വരിക സാമ്പത്തികം വലിയ ബാധയായിട്ട് മാറുന്നൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ പ്രണവമലയിൽ എത്തുക ഇവിടെ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും ഉണ്ട് മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും ചെറിയ ചെറിയ വഴിപാടിലൂടെ അതായത് നാളെ നേരം മുട്ടരക്കിൽ നടത്താം തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസമായിട്ട് പിന്നെ ധാരാ കൂളോഷ് മതി പിന്നെ ഇളക്കുള്ള നിവേദ്യം മഹാവിഷ്ണു ഭഗവാന് ബാക്കി ഭാഗ്യസുഖം അതേപോലെ നാഗരാജാവിന് നൂറും പാലും ശനീശ്വരന് എണ്ണഹോമം പാക്കേജ് ഇതെല്ലാം നടക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ വഴിപാട് ചെയ്ത് തന്നെ ഇതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അവരവരുടെ ധർമ്മദേവത ക്ഷേത്രങ്ങളും വഴിപാട് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാര്യകാരണ സഹിതമായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയൊക്കെ പിന്നിൽ വരുമ്പോൾ അതിനതിജീവിക്കാനുള്ള വഴികൾ പറയുന്നുണ്ട് ഒരു ഗതിയില്ലെങ്കിൽ തിരുവേരമംഗലത്ത തിരുസന്നിയിലെത്തി ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രം നൂറ്റിയിട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തുക അതിന് ശേഷം അവിടെ കാണണ്ടിരുന്ന ഒരു ചരട് കിട്ടുന്നൂറ് വേറെ ചിലവുള്ളൂ ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു രലസ് ധരിക്കുക ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളെ സംബന്ധിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിത സൗഭാഗ്യം നേടാൻ സാധിക്കും അപ്പം തീർച്ചയായിട്ടും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ല കാര്യങ്ങളൊന്നും ഗ്രഹിക്കാതെ മുന്നോട്ട് പോയാൽ ജീവിത പരാജയങ്ങളിൽപ്പെട്ട് മട്ടം തിരിഞ്ഞിട്ട് പിന്നീട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഒരുപാട് അനുഭവസാക്ഷി വീഡിയോ ഇതിൻ്റെ ഒപ്പം കിടുന്നത് അതിനുവേണ്ടി തന്നെയാണ് ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്രം കാൽ ചേർന്ന രണ്ടു കാല നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം വളരെ ഗംഭീരതയാണ് അവർക്കിപ്പോൾ വീട് പണിയൊക്കെ നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന സമയമാണ് അതൊരു വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ സമയം തന്നെയാണ് അപ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രണവമലയിൽ എത്ര ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടെ ചെറിയ ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഗുണമുണ്ടാവില്ല എന്ന് കരുതേണ്ട ഗുണമൊക്കെ ഉണ്ടാകും കന്യരാശിയുള്ള ഉത്രമൊക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടകാല നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂട്ടുകാർ വരെ പിണങ്ങി പോകുന്ന ഒരു സമയം സഹോദരഭാവം പോലും ശത്രുതയിലാകുന്ന ഒരു സമയമായിട്ട് വലിയ ദുരിത ദുരിതപർവ്വത്തിലേക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരിക്കും ഈ നവംബർ മാസം അവർക്ക് കടന്നു വരിക അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടത് പ്രണവമലയിലെത്തുക മഹാദേവനും മഹാവിഷ്ണു ഭഗവാനും അതേപോലെ നാഗദേവതകൾക്കും ശനീശ്വരനൊക്കെ വഴിപാട് ചെയ്യാം അയ്യപ്പ സ്വാമിക്കൊക്കെ വഴിപാട് ചെയ്യാം അങ്ങനെ വഴിപാടിലൂടെ തന്നെ അവർക്ക് ജീവിതം അത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയുക കന്യാശികളുള്ള ഉത്തരമുക്കാൽ അത്തം ചിത്ര ആദ്യപാതം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാരുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് അടുത്ത് പറയുന്നത് നമുക്ക് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാമതും ചോദ്യം വിശാഖമുക്കാലിറന്ന രണ്ടകൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുമ്പ് രണ്ടായിരേക്കാൾ കൂടുതൽ ധനപരമായ സൗഭാഗ്യങ്ങൾ ഇപ്പോൾ ബാങ്ക് ലോണൊക്കെ കിട്ടുന്നതിന് ഗവൺമെൻ്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ജോലിക്ക് തേടുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ എത്താൻ പറ്റിയ ഒരു വലിയ കാലഘട്ടമായിട്ട് നല്ല ഒരു സമയമായിട്ട് വിവാഹമൊക്കെ പെട്ടെന്ന് നടന്നു കിട്ടുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളിൽ കൊടുത്തിങ്ങനെ പേപ്പറുകൾക്ക് നല്ല സ്പീഡിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമായിട്ട് ഈ നവംബർ മാസം ഗംഭീരതയിൽ ഇവരെ സംബന്ധിച്ച് തുലാൻ രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല രീതിയിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും വൃശ്ചികൻ രാശിയിലുള്ള വിശാഖംകാല് അനിടം തൃക്കേട്ട ചേർന്ന കണ്ടകാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി മോശമായ ഒരു സമയമാണ് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി മോശമാവും ഗവൺമെൻറ് ഇടപെടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിശ്ശിക ഒക്കെ നികുതി അടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ സമയം മോശമാകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ധനപരമായ ബുദ്ധിമുട്ടുണ്ടാകും തൊഴിലിനും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനകത്ത് ജീവിക്കാൻ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്യുക അതേപോലെ നാഗദേവതയ്ക്ക് വഴിപാട് ചെയ്യുക ശനീശ്വരനും വഴിപാട് ചെയ്യുക അയ്യപ്പനും വഴിപാട് ചെയ്യുക അതേപോലെ ഭദ്രകാളിക്ക് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിനൊക്കെ വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ ഇതെല്ലാം പ്രണവമലയിൽ ഒന്നാൽ മതി സമ്പൂർണ്ണമായിട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ധനരാശിയിലുള്ള മൂലം പൂരാട് ഉത്രാടം കാലിർന്ന രണ്ട് കാലനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈശ്വരാധീനം കുറച്ച് കുറഞ്ഞ കാലമായിട്ട് മാറും ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് പക്ഷേ ഈശ്വരാധീനം കാരണം നവംബറിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ആദ്യ പകുതി വരേക്കും ഗംഭീരതയാണ് കാരണം ഈശ്വരാധീനം സർവാഭീഷ്ടത്തിൽ നിൽക്കുന്ന സമയമാണ് കാര്യം സൂര്യൻ നീതി ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും സർവ്വാഭീഷ്ട കാരകത്വം വരും പക്ഷേ പകുതി കഴിയുമ്പോൾ സൂര്യൻ പന്ത്രണ്ടിലേക്ക് വന്ന സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഈശ്വര ചിന്തകൾ കുറയുകയും ക്ഷേത്ര ദർശനം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അങ്ങനെ ആ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രണവമലയിൽ എത്തുക വഴിപാടുകൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നാഗദേവതകളും അതോടൊപ്പം തന്നെ പ്രണവമലയിൽ മറ്റുള്ള ദേവതകളും ചേർന്ന് നിങ്ങൾക്ക് ജീവിത സൗഭാഗ്യങ്ങൾ വാരി വിതറാൻ പറ്റിയ കാലമായിട്ടാണ് ഈ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് മകരൻ രാഷ്ട്രീയമുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന എണ്ണകാല നഷകാരെ സംബന്ധിച്ച് കൊടുക്കൽ വാങ്ങൽ ക്രയ എല്ലാം ഗംഭീരതയിൽ വരും അതേപോലെ വരുമാനം കുറച്ച് സേവ് ചെയ്യാൻ പറ്റിയ സമയമായിട്ട് കുറച്ചുകൂടി മുമ്പത്തെക്കാലം കുറച്ചുകൂടി കൂടുതൽ സേവ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ നവംബർ മാസം കടന്നുവരിക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വല്ലാതെ വട്ടം ചിരിക്കുന്നതിന് നേരമൊന്നും നോക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഭാരതദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക അപ്പോൾ ഇവിടുത്തെ ആവാന പൂജ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറെട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയുള്ള മാറും അതിൽ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക അല്ലാണ്ടാവുക ചാത്തൻ്റെ ഉപദ്രവദോഷമുണ്ട് അതെല്ലാം പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാവും ചിലർ കൂടുതലായിരുന്നു കുളിക്കാനെടുക്കും ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ആഹ്വാന പൂജ കഴിഞ്ഞാൽ നമുക്ക് മാറി കിട്ടും ഇത് ജിന്നിൻ്റെ ഉപദ്രവം വരുന്ന ലക്ഷണമാണ് അപ്പോൾ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വീഡിയോ കാണുന്ന സമയത്ത് തന്നെ സ്റ്റാഫുകളുമായിട്ട് സംസാരിച്ച് നോക്കുക നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുത് പ്രവേശന ഫീസോ മാസവരില്ലാത്ത ഒരു സംഘടന ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘടനയിൽ നിങ്ങൾ അടിച്ചു നിൽക്കാതെ ചേരുക എന്നിട്ട് ഇനിയുള്ള കാലം പോയ കാലമൊക്കെ പോകട്ടെ ജീവിതസമൃദ്ധിയിലേക്ക് എത്താനുള്ള വഴികളാണ് പറയുന്നത് എന്ന് യാഥാർത്ഥ്യം അറിയുക അടുത്ത കുംഭൻ രാശിയുള്ള രണ്ടാം മതം പക്ഷേ അദ്ദേഹം പൂരിട്ടാദ്യം കലയർന്ന രണ്ടകാല നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്കുള്ള ഫീസുകളൊക്കെ അടച്ച് തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് തീർത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായിട്ട് ഗവൺമെൻ്റ് ഇടപെടലൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൂടുതൽ നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഈ നവംബർ മാസം കടന്നു വരുന്നത് അപ്പോൾ അതിനെക്കെ അതിജീവിക്കാൻ വേണ്ടി പ്രണവമലയിൽ ഇരുപത്തിയേഴ് തേതൊക്കെ ഇവിടെയൊക്കെ വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ വരുന്നത് മീനും രാശിയിലുള്ള പൂരിട്ടാതികാൽ ഉത്തരട്ടാതി രേവതി ചേർന്ന രണ്ടുകാലനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് നവംബറിൻ്റെ തുടക്കത്തിലെ പകുതി വരെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ധനപരമായ ബുദ്ധിമുട്ടൊക്കെ നേരിടും പക്ഷേ അതിനുശേഷം വലിയ ഭാഗ്യ കാലഘട്ടമായിട്ട് വളരെ സൗഭാഗ്യത്തോടു കൂടി ഈശ്വരന്മാരെല്ലാം കൂടി വാരിയറിയുന്ന നല്ല ഒരു സമയമായിട്ടായിരിക്കും കടന്നു വരിക അപ്പം നമ്മൾ ഈ പറയുന്ന ആളുകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവരുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് നമുക്ക് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങൾ വേണ്ടി മടിച്ച് നിൽക്കരുത് നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലും കൺസൾട്ടേഷൻ എടുക്കണം ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫീസ് കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പൂർ സ്വാമിയെ ഒന്നും വിളിക്കേണ്ട ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം വേണമെങ്കിൽ പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാഹനം വെച്ച് തമ്മിൽത്തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ അതേപോലെ ഡോക്ടറാണോ എൻജിനീയറാണോ അഡ്വക്കേറ്റാണോ ജഡ്ജിയാണോ ഇതെല്ലാം കൃഷി ഓഫീസറാണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ചേരുന്ന ആളുകൾ ചേരാത്ത ആളുകൾ നിങ്ങൾക്ക് ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് എപ്പോൾ മരണം സംഭവിക്കാം എല്ലാം കൃത്യമായിട്ടുണ്ട് ഇരുപത്തേഴ് പേജുകളിലെ ജാതകമാണ് അപ്പോൾ പാരമ്പര്യകാരയിലുള്ള എത്ര ജാതകം മാറ്റി വെച്ചിട്ട് നമ്മുടെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കാം എല്ലാ ആയില്യവും തിരുവിത്സവമായി കൊണ്ടാടുന്ന തിരു പിന്നെ തിരുസന്നിധിയിലേക്ക് ആയില്ത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവന്നുകൊണ്ടിരിക്കുന്നു ബസ് ആവശ്യമുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാവിസം നടത്തി ഒരു വർഷ കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾക്ക് ഉടൻ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാതെ നമുക്കിതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല അറിയില്ല എന്ന് വിചാരിക്കരുത് നമുക്ക് ഇവിടെ ജോൺസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി യുവാവ് ഇസ്രായേലി നിന്ന് വിളിക്കുന്ന സമയത്ത് ആൾ പറയുന്നത് പറയാൻ പോകുന്നു ഞാൻ എന്താണ് പറയാം മണിക്കൂർ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ എന്താണ് പറയാൻ വന്നല്ല ആൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ എന്താണ് കാര്യം ചോദിക്കുമ്പോഴാണ് ആറായിരത്തി അഴുന്നൂറ് വീഡിയോ ഉണ്ട് ഒരു വീഡിയോ കണ്ടു പഴയ വീഡിയോ ആറായിരത്തി അഴുന്നൂറ് വീഡിയോ ഉണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ആഹ്വാന പൂജയ്ക്കുള്ള പൈസ അതിനായിരം അടച്ച് ബുക്ക് ചെയ്തു പതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ തടസ്സം കൂടാതെ ഇസ്രായേലിൽ നിന്ന് കേരളത്തിൽ വന്ന് പൂജ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് വഴിപാട് ചെയ്തു അദ്ദേഹം നവംബറിൽ വിളിച്ചു നമുക്ക് ഫെബ്രുവരിയിൽ വന്ന് പൂജയൊക്കെ ചെയ്തു പിന്നീട് സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ എത്തി ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു കോട്ടയം സ്വദേശിയാണ് ചങ്ങനാശ്ശേരിക്കാരനാണ് കോട്ടയം മീറ്റിങ് സനാതനധർമ്മ സംഘത്തിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് അനുഭവ സാക്ഷ്യം വെടി പറഞ്ഞു കഴിഞ്ഞ ആയില്ലത്തിന് അതായത് കന്യായില്ലത്തിന് പതിനായിരം വരുന്ന ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് അനുഭവ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ട് പഠിക്കുക അല്ലാതെ ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല ജീവിതം ഇതൊക്കെ പറ്റിക്കലാണ് വെട്ടിക്കലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാരാജെന്ന് പറഞ്ഞാൽ മൊത്തം പറ്റിക്കലാണ് അപ്പോൾ എല്ലാ മേഖലയിലും ഇത് ഇതുതന്നെ ചില വിരുദ്ധമാർ പാരമ്പര്യ നമുക്കൊന്ന് കമൻ്റ് ഇട്ട് ഇയാൾ മാത്രം പറ്റിക്കും അവിടെ ഞങ്ങൾക്ക് പറ്റിക്കാൻ വള്ളി നമുക്ക് വെച്ചിട്ടാണ് കമൻറ്റ് ഞാൻ പറയുന്നത് നമ്മൾ ഈ രക്ഷപ്പെടുത്തി ആളുകളെ കൊണ്ട് സാക്ഷി മറിക്കണേൽ നിങ്ങളൊന്നും പറയുകയും അപ്പോൾ പറയും പെന്ത കോസ്താണ് പിന്നെ കൃപാസനമാണ് നിങ്ങൾക്ക് ആരെങ്കിലും ശംഖുറപ്പോഴും ഒരാളെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കാണിക്കാൻ പറ്റുമോ യുക്തിവാദിയോ നിരീക്ഷരവാദിയോ എന്തെങ്കിലും വാദിയാവട്ടെ ഇവിടെ മനുഷ്യരാണ് രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ആയുസ് സമയം എല്ലാവർക്കും ഈശ്വരൻ തുല്യതയിൽ നൽകുന്നു രക്ഷപ്പെടാനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ഇപ്പോന്നാണ് ചേൻ്റെ പേര് മൂവാറ്റുപോടെ സ്വദേശമാണ് ഞാൻ മൂവാറ്റോട് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് മൂവാറ്റുപടിയിലാണ് മൂവാറ്റുവോട് താലൂക്കിലാണ് അപ്പോൾ മൂവാറ്റുവഴിയിൽ പൊതുവേ നമ്മുടെ ക്ഷേത്രത്തിന് ഭയങ്കര ആക്ഷേപവും അധിക്ഷേപക്കുള്ളതാണ് അപ്പോൾ ആ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വരുന്നത് ആദ്യ അലസം പിന്നെ ഒരുപാട് സമയമെടുത്തില്ല ഒരു അഞ്ചാറ് മാസം ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആവാന പൂജയിലേക്ക് വന്നിട്ട് പല പ്രാവശ്യം ഇവിടെ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ആൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല കാരണം ശത്രുക്കൾ നിരന്തരമായിട്ടും വല്ലാതെ ഉപദ്രവിക്കും ആൾക്കാരത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ സംവിധാനം ഉള്ളതുകൊണ്ട് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഗ്രൂപ്പിലേക്ക് ആൾ വരും വന്നിട്ട് വന്നിട്ടിവിടെ ഒന്ന് മാറ്റും അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടിയാണ് പറയുന്നത് ഏലസിലൂടെ ജീവിതം തുടങ്ങി പിന്നെ തിരിച്ചു പിടിച്ച് എപ്പോഴെങ്കിലും പിന്നോട്ട് വലിയ പോലെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംവിധാനം നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം അല്ലാതെ ഇത് പറ്റിക്കലും പെട്ടിക്കലും ഒന്നും എഴുതി മടിച്ചു നിൽക്കണ്ട ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന നാട്ടിലെ ആളുകൂടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാറ്റുവോടുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം കാരണം ആൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ ചെറിയൊരു ചില ഇപ്പുണ്ട് കാരണം ഇവിടെ മൊത്തം അന്ധവിശ്വാസം മണ്ടത്തരം അതേപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടായതുകൊണ്ട് ചിലപ്പോൾ ഉള്ളിപ്പോൾ ഒക്കെ എന്തായാലും മാറിയിട്ടുണ്ട് ധൈര്യം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യ മീഡിയ ആയിട്ട് വന്നിരിക്കണം നമസ്കാരം